എന്നെ വിമർശിക്കുന്നവരെല്ലാം അറിവില്ലാത്തവനെ, വിവരമില്ലാത്തവനെ, കിതാബ് ഓതിയിട്ടില്ലാത്തവനെ, ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാത്തവനെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതെല്ലാം എനിക്ക് വലിയ ഒരു സ്വാതന്ത്ര്യം കൂടി നൽകുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ആകൃഷ്ടരായി 100% വിശ്വാസത്തോടെ ഒന്ന് ആവർത്തിച്ച് പരിശോധിക്കാതെ ആരും ഉൾക്കൊള്ളില്ല. എന്നെ കേൾക്കുന്നവരാരും അങ്ങനെ ഉൾക്കൊള്ളാനും പാടില്ല. ഞാൻ എൻ്റെ പരിമിതമായ വായനകൾ, ചിന്തകൾ, അതുപോലെ തന്നെ ആശയവിനിമയങ്ങൾ ഇതിലൂടെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. എന്നാൽ സയ്യിദുൽ ഉലമയെപ്പോലെ ഒരാൾ, വളരെ പ്രായമായ ഒരാൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന ഓമനത്തെ നിറഞ്ഞ പേരുള്ള ഒരു മഹാപണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾക്ക് ലവലേശം സംശയം കൂടാതെ അത് സ്വീകരിക്കാവുന്നതാണ് എന്നാണല്ലോ വെപ്പ്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ പറയുന്നതിന് നിങ്ങൾക്ക് ബോധ്യമുള്ള ഹദീസോ തെളിവോ ഒന്ന് കൊണ്ടുവരണം. എൻ്റെ പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ മറ്റ് കോഴിക്കോട് കാളിയും അടക്കമുള്ളവർ വേദിയിലിരുത്തിക്കൊണ്ടാണ് ഈ പ്രഭാഷണം നടത്തുന്നത്. ഞാനിങ്ങനെ ഒരു ഹദീസ് ആദ്യമായി കേൾക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പുതിയ ഇസ്ലാമല്ല, ജനിച്ചപ്പം മുതൽ ഇസ്ലാം മതത്തിലുള്ള ആളാണ്. ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, പലരോടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അതെനിക്കൊന്ന് വ്യാഖ്യാനിക്കാനാണ് എന്ന് മാത്രവുമല്ല, പ്രവാചകൻ അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ഒന്ന് അന്വേഷിക്കാനുമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം തന്നെ അഭിവന്ദ്യ, ബഹുമാനിയ, സർവാദരണീയ, സമാദരണീയ പണ്ഡിതനും തങ്ങൾ പരമ്പരയിലെ അടക്കം ശ്രേഷ്ഠമായതുമായ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗവും ആ ഹദീസും ഒന്ന് കേൾക്കാം. ഖുർആനും സുന്നത്തിനും സ്വയമായ നിലക്ക് വ്യാഖ്യാനം ചെയ്യാൻ ആർക്കും അധികാരമില്ല. ആരും പെണ്ണ് പോവുകയാണെങ്കിൽ ഇങ്ങനെ പോട്ടെ, അവൾ ചീഞ്ഞു നാറിയ വസ്ത്രം ഇട്ടെ, അവൾ ആഡംബരമാവും, ഒന്നും അവളിൽ ഉണ്ടാവാൻ പാടില്ല, അവൾ പോകുമ്പോൾ ജനങ്ങൾ മൂക്കുവത്തണം, അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് പുറത്തു പോകേണ്ടി സ്ത്രീകളെന്തായില്ല, ഒറ്റഴിക്ക് നിരോധിച്ചില്ല പള്ളിയിൽ നിന്ന്. വളരെ ശാസ്ത്രീയമായ നിലക്ക്, വളരെ ബുദ്ധിപൂർവമായ നിലക്കാണ് റസൂൽ ചോദിച്ചത്. നബി നിരോധിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂല, അവര് പോവുകയാണെങ്കിൽ ആ വഴിയിലുള്ള എല്ലാ ആളുകൾക്കും നാറ്റം സംഭവിക്കണം, നാറിയിട്ട് മൂക്കു പൊത്തണം, ആ നിലക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണ് പോവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെങ്കിൽ അനുവാദം കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അഭിവന്ദ്യനായ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യമാണോ, ഇനി എനിക്കറിവില്ലാത്തതാണോ, എന്താണെന്നറിയില്ല. അദ്ദേഹം പറഞ്ഞത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പ്രവാചകൻ അനുവാദം കൊടുത്തിരിക്കുന്നത് അങ്ങനെ പോകുമ്പോൾ വഴിയിലുള്ള എല്ലാ ആളുകൾക്കും നാറണം എന്ന്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തുള്ള മുസ്ലിം സ്ത്രീകളൊക്കെ പള്ളിയിലേക്ക് പോകുന്നത് ഇങ്ങനെ വഴിനീളെ നാറ്റം എടുത്തുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങളെ കൊണ്ടുപോകാനായി നമ്മൾ എവിടെയെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ ഒരു ഈ എന്താ ഗാർബേജ് ഡംപിങ് വാഹനം തയ്യാറാക്കണം. എന്നിട്ട് അവരോട് പറയണം, സുബഹിക്ക് മുമ്പ് നിങ്ങളെല്ലായിടവും പോയി വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ പെണ്ണുങ്ങളെ കൂടി പള്ളിയിൽ കൊണ്ടുപോകണം. എന്നിട്ട് പെണ്ണുങ്ങളെ അതിൻ്റെ പുറത്ത് നിർത്തണം. നിർത്തിയിട്ട് വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ അവിടെ ഉള്ളവരെല്ലാം നാറ്റം കൊണ്ട് പറയും, ദാടെ പെണ്ണുങ്ങൾ പോകുന്നതിൻ്റെ മണം ഇവിടെ എല്ലാം എടുക്കുന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞതായി. എന്നിട്ട് ആ നാറ്റവും കൊണ്ട് പള്ളിയിൽ ചെന്ന് നിസ്കരിക്കാം. എന്താ സഹോദരന്മാരെ, എന്ത് ഹദീസായി പറയുന്നത്? ഏത് പ്രവാചകനായി ഇങ്ങനെ പറഞ്ഞത്? അമ്പലക്കടവ് പിന്നെ ഫൈസി ഉസ്താദ് ഏതാനും ദിവസം മുമ്പ് അത് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു ഹദീസ് പറയുന്നത് ഞാൻ കേട്ടില്ല. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിൻ്റെ സാഹചര്യങ്ങളോ ആരും വിലക്കിയിട്ടില്ലെന്നും ഇന്ന ഇന്ന കാര്യങ്ങൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് പോകാമെന്നും അത് പലപ്പോഴും പ്രായോഗികമല്ലാത്തത് കൊണ്ടാണ് പോകാത്തതെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുന്നത് വഴിനീളെ മൊത്തം നാറ്റം എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പെണ്ണുങ്ങൾ പോകുമ്പോൾ. ഇനി കോർപ്പറേഷൻ്റെ വണ്ടി ഇല്ലെങ്കിൽ രാവിലെ പെണ്ണുങ്ങൾ ഒരുങ്ങി ഒരു ഓടയിൽ പോയി വീഴണം, അപ്പം നാറ്റം കിട്ടും. ആ നാറ്റവും കൊണ്ട് പള്ളിയിലേക്ക് പോകണം. കേട്ടോളൂ ബാക്കിയും കൂടെ. സ്വയമായ നിലക്ക് വ്യാഖ്യാനം ചെയ്യാൻ ആർക്കും അധികാരമില്ല. അതിനുശേഷം റസൂൽ പറഞ്ഞു, ഏതെങ്കിലും പെണ്ണുങ്ങൾ അങ്ങനെ പോകണമെങ്കിൽ ആഡംബരമാവുന്ന ഒരു വസ്ത്രം ഉണ്ടാവാൻ പാടില്ല,
അവര് പോവുകയാണെങ്കിൽ ആ വഴിയിലുള്ള എല്ലാ ആളുകൾക്കും നാറ്റം സംഭവിക്കണം, നാറിയിട്ട് മൂക്ക് പൊത്തണം. ആ നിൽക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണ് പോവോ? ഒരു പെണ്ണ് പോകില്ല. ആദ്യ സുന്നത്തിനും സ്വയമായ നിൽക്ക് വ്യാഖ്യാനം ചെയ്യാൻ ആർക്കും അധികാരം ഇല്ല. പെണ്ണുങ്ങൾ അങ്ങനെ പോകണ്ടെങ്കിൽ വലിയ തൊഫീലാത്ത് ആഡംബരമാവുന്ന ഒരു വസ്ത്രം ഉണ്ടാവാൻ പാടില്ല. പോവുകയാണെങ്കിൽ ആ വഴിയിലുള്ള എല്ലാ ആളുകൾക്കും നാറ്റം സംഭവിക്കണം, നാറിയിട്ട് മൂക്ക് പൊത്തണം. ആ നിൽക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണ് പോവോ? വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിക്കണം എന്നാ. വിവരമുള്ളവരാരാ? മഹാന്മാരാകുന്ന പണ്ഡിതൻ. ആ വഴിയിലുള്ള എല്ലാ ആളുകൾക്കും നാറ്റം സംഭവിക്കണം, നാറിയിട്ട് മൂക്ക് പൊത്തണം. ആ നിൽക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ നാട്ടിലുള്ളവരെല്ലാം നേരിട്ട് പറഞ്ഞില്ല പെണ്ണേജ് പള്ളിയിലേക്ക് പോകരുത് എന്ന്. ഒരു പ്രഖ്യാപനം നടത്തി അള്ളാഹു പെണ്ണുങ്ങളെ തടയണ്ട എന്ന് പറഞ്ഞു. പെണ്ണുങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ആ വാക്ക്. തടയണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞു. നിങ്ങൾ വെള്ളം അടിക്കണ്ട എന്ന് പ്രവാചകൻ പറഞ്ഞത് ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. മണമില്ലാത്തത് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ ആയിരിക്കും പ്രവാചകൻ ഉദ്ദേശിച്ചത്. ഇത് തടയണ്ട എന്ന് പറഞ്ഞത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, റോഡിൽ കൂടെ പോകുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം മൂക്ക് പൊത്തണം. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ ഇനി ആവർത്തിച്ച് ആവർത്തിച്ച് കേൾപ്പിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ പള്ളിയിലേക്ക് പോകുന്ന പെൺകുട്ടികൾ, സ്ത്രീകൾ എങ്ങനെ പോകണം എന്നുള്ളതിൻ്റെ വ്യാഖ്യാനമാണ് ബഹുമാനപ്പെട്ട ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞത്. അവൾ പോകുമ്പോൾ ജനങ്ങൾ മൂക്ക് പൊത്തണം. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് പുറത്തു പോകാൻ സന്നദ്ധയാണ് പോവുകയാണെങ്കിൽ ഇങ്ങനെ പോട്ടെ, അവൾ ചീഞ്ഞു നാറിയ വസ്ത്രം ഇട്ടെ. അവൾ ആഡംബരമാവുന്ന ഒന്നും അവളിൽ ഉണ്ടാവാൻ പാടില്ല. അവൾ പോകുമ്പോൾ ജനങ്ങൾ മൂക്ക് പൊത്തണം. കണ്ടില്ലേ, മഹാന്മാരുടെ സലഫീങ്ങളാവുന്ന അയിമ്മത്തിനുള്ളതായ വ്യാഖ്യാനത്തിലേക്ക് തിരിച്ചു പോകണം. അല്ല, ഞാൻ അബദ്ധം ഉണ്ടാവും. അബന്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെ നിരോധിച്ചിട്ടില്ല എന്നല്ല, പിന്നെ അത് വളരെ ശാസ്ത്രീയമായ നിൽക്ക് സ്ത്രീകൾക്കുള്ളതായ ആ പ്രകൃതിയോട് യോജിച്ച് നിൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ നിരോധിച്ചു. അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുല്ലമായി കദസുള്ള പാലക്കാട് വാദപ്രതിവാദത്തിൽ വെച്ച് പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങൾ തടയേണ്ട. കണ്ടോ, അത് തടയേണ്ടതായ സ്വഭാവത്തിൽ ഞാൻ തടഞ്ഞിട്ടുണ്ട്. ആ തടയേണ്ട സ്വഭാവം ഏതാ? ആ പെണ്ണുങ്ങളോട് പറഞ്ഞു, ഒന്നാ ഇടിയങ്ങളൊക്കെ ഒന്ന് പുറത്ത് പോയിക്കാണ്, ഈ നിൽക്ക് പോയിക്കാണ്, ഒരു പെണ്ണും പോകാൻ സന്നദ്ധയാവൂല. അപ്പൊ വളരെ ശാസ്ത്രീയമായ നിൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണുങ്ങളെ ചോദിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രവാചകന്റെ പേര് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പോകുമ്പോൾ നാട്ടിലുള്ളവരെല്ലാം മൂക്ക് പൊത്തണമെന്ന് പറഞ്ഞ ഹദീസ് എനിക്കൊന്ന് വായിക്കാനും പഠിക്കാനും താല്പര്യമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും പിന്തുടരുന്നവരും ഇദ്ദേഹത്തിനെ സയ്യിദുൽ ഉലമയായി പരിഗണിച്ച് ബഹുമാനിക്കുന്നവരും അതിൻ്റെ ഏതെങ്കിലും ഒരു കോപ്പിയോ രേഖയോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കൊണ്ട് തരേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം ഈ പറയുന്ന മക്കത്ത് ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ പോകുന്ന സ്ത്രീകൾ പള്ളിയിൽ കയറുന്നുണ്ട്. ഇതുപോലെ നാറ്റത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് ബ്രാക്കറ്റിട്ട് എങ്ങും ഹദീസ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോയ അറബി രാജ്യങ്ങളിലൊക്കെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ സലാത്ത് മജ്ലിസുകളെന്ന പേരിൽ ഇനിയിപ്പോൾ റംളാൻ വരുമ്പോൾ നടത്തപ്പെടുന്ന എല്ലാ മജ്ലിസിലും സ്ത്രീകൾ പോകുന്നുണ്ട്. അവിടെയെല്ലാം ഇതുപോലെ കോർപ്പറേഷൻ്റെ വാഹനത്തിൽ വേണം പെണ്ണുങ്ങൾ പോകാനെന്ന് പറഞ്ഞതായി ഞാൻ എങ്ങും കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ബഹുമാനപ്പെട്ടവരുടെ വാക്കുകളായതുകൊണ്ട് ഞാനത് ധിക്കരിച്ച് നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ ഹദീസ് ഒന്ന് കൊണ്ട് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സത്യത്തിൽ ആ നാറ്റം ഈ മൈക്കിലൂടെ പറഞ്ഞ് സ്വന്തം നിലയിൽ നാറാനാണ് വിധി, വ്യക്തിയുടെയും സംഘടനയുടെയും സമുദായത്തിൻ്റെയും.